98.6 FM. Today's COVID-19 updates. COVID-19 updates. ഖത്തറിൽ ഇന്ന് 119 പേർക്ക് കോവിഡ് രോഗം ഭേദമായതോടെ ആകെ രോഗവിമുക്തി നേടിയവർ 241,459 പുതുതായി 152 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 243,964 1829 പേരിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം രോഗപരിശോധന നടത്തിയത്. ഖത്തറിൽ നിലവിൽ 2,153 പേരാണ് രോഗബാധിതരായുള്ളത്. തൊഴിലാളികളുടെ റെസിഡൻസ് പെർമിറ്റ് നടപടികൾ പൂർത്തിയാക്കാത്തതോ നിശ്ചിത സമയത്ത് പുതുക്കാത്തതോ ആയ കമ്പനികൾക്ക് ഇളവ് പ്രഖ്യാപിച്ച് ഖത്തർ യൂണിഫൈഡ് സർവീസസ് ഡിപ്പാർട്ട്മെന്റ്. ഖത്തർ പ്രഖ്യാപിച്ച പൊതുമാപ്പ് കാലയളവിൽ 50% ഫീസ് ഇളവോടുകൂടി തൊഴിലാളികളുടെ റെസിഡൻസ് പെർമിറ്റ് നടപടികൾ പൂർത്തിയാക്കുകയോ പുതുക്കുകയോ ചെയ്യാം. ഒക്ടോബർ 10 ആരംഭിച്ച ഗ്രേസ് പീരീഡ് December 31 അവസാനിക്കുന്നത്. നിയമം ലംഘിച്ച പ്രവാസിയോ തൊഴിലുടമയോ നിശ്ചിത തീയതിക്കകം സെർച്ച് ആൻഡ് ഫോളോ അപ്പ് ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സർവീസ് സെന്ററുകളിലോ അപേക്ഷ നൽകണം. റെസിഡൻസി പെർമിറ്റ്, വർക്ക് വിസ, ഫാമിലി വിസിറ്റ് വിസ ചട്ടങ്ങൾ ലംഘിച്ചവർക്ക് അവസരം പ്രയോജനപ്പെടുത്താം. കഴിഞ്ഞ മാസം 26 മുതൽ അടച്ചിട്ടിരുന്ന ദോഹ കോർണിഷ് സ്ട്രീറ്റിലെ ഇരുവശങ്ങളിലേക്കുമുള്ള ഗതാഗതം പുനരാരംഭിച്ചു. ഇന്ന് പുലർച്ചെ 5 മുതലാണ് ഗതാഗതം പുനരാരംഭിച്ചത്. ഫിഫ അറബ് കപ്പിനോടനുബന്ധിച്ച് November 26 മുതൽ December 4 വരെയായിരുന്നു റോഡ് അടച്ചിരുന്നത്. ദോഹ കോർണിഷിൽ അറബ് കപ്പ് കാണികൾക്കുള്ള വിനോദ പരിപാടികളും ഖത്തർ ഇന്റർനാഷണൽ ഫുഡ് ഫെസ്റ്റിവലുമാണ് സംഘടിപ്പിച്ചത്. കോർണിഷിലും അൽബിദ പാർക്കിലുമായി നടന്ന ഖത്തർ ഫുഡ് ഫെസ്റ്റിവലിന്റെ കോർണിഷിലെ പരിപാടികൾ ഈ മാസം 3 സമാപിച്ചെങ്കിലും അൽബിദ പാർക്കിൽ December 17 വരെ തുടരും. ഫിഫ അറബ് കപ്പ് മത്സരം കാണാനെത്തുന്ന കുട്ടികൾക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധം. 24 മണിക്കൂർ മുമ്പെങ്കിലും എടുത്ത പരിശോധനാ ഫലവുമായി എത്തുന്ന കുട്ടികൾക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കൂ. ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. 2 ഡോസ് വാക്സിൻ എടുക്കാത്തവർക്കാണ് ഈ നിബന്ധന. അറബ് കപ്പ് മത്സരങ്ങൾ കാണാനെത്തുന്ന കുട്ടികൾക്കായി കോവിഡ് ടെസ്റ്റ് നടത്താൻ 5 കേന്ദ്രങ്ങൾ തയ്യാറാണ്. മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ തന്നെ ഇവിടെ എത്തി കോവിഡ് ടെസ്റ്റ് നടത്താവുന്നതാണ്. അൽഖോർ, അൽതുമാമ, അൽവജ്ബ, ലിബൈബ്, അൽവക്ര എന്നീ ആരോഗ്യ കേന്ദ്രങ്ങളിലാണ് ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഉള്ളത്. പരിശോധനയ്ക്ക് 25 റിയാലാണ് ഈടാക്കുക. 2021 അറബ് കപ്പിനും 2022 ലോകകപ്പിനുമായി 50 പാർക്കിംഗ് സ്ഥലങ്ങളുടെ പണി പൂർത്തിയായതായി അഷ്ഗാൻ. 51,000 കാറുകൾക്കും 5,600 ബസ്സുകൾക്കും ഇവിടെ പാർക്ക് ചെയ്യാനാകും. 3 ദശലക്ഷം ചതുരശ്ര മീറ്റർ സ്ഥലമാണ് ഇതിനായി ഉപയോഗിച്ചത്. കാറുകൾ, ബസ്സുകൾ, ടാക്സികൾ എന്നിവയ്ക്ക് പ്രത്യേകമായുള്ള പാർക്കിംഗ് സ്ഥലങ്ങളുടെ പണി 3 മാസം കൊണ്ടാണ് പൂർത്തീകരിച്ചത്. 26 പാർക്കിംഗുകൾ സ്റ്റേഡിയങ്ങൾക്ക് സമീപമാണ്. 17 മെട്രോ കവ ബസ് സർവീസ് ഉപയോഗപ്പെടുത്തുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഒരുക്കിയത്. ഫിഫ അറബ് കപ്പ് കാണാനെത്തുന്ന കളി ആരാധകർക്കും മറ്റു പൊതുജനങ്ങൾക്കുമായി ദോഹ മെട്രോ ഇപ്പോൾ ദിവസവും നടത്തുന്നത് 100,000+ ട്രിപ്പുകൾ. 3 ലൈനുകളിലായി 110 ട്രെയിനുകളാണ് ഓടുന്നത്. 76 കിലോമീറ്റർ വരുന്ന റൂട്ടിൽ 37 സ്റ്റേഷനുകളാണുള്ളതെന്നും ഖത്തർ റെയിൽ അസറ്റ് മാനേജ്മെന്റിലെ എഞ്ചിനീയർ ഹംദാൻ റാഷിദ് അൽമുല്ല പറഞ്ഞു. സ്റ്റേഷനുകളിൽ കളി ആരാധകരെ സ്വീകരിക്കുന്നതിനും വഴികാട്ടുന്നതിനും പ്രത്യേകം ജീവനക്കാരെ ഒരുക്കിയിട്ടുണ്ട്. ആവേശം പകരുന്നതിന് കലാപരിപാടികളുമുണ്ട്. November 30 മുതൽ December 18 വരെ അറബ് കപ്പ് പ്രമാണിച്ച് രാവിലെ 6 മുതൽ പിറ്റേന്ന് പുലർച്ചെ 3 വരെ മെട്രോ സർവീസ് ഉണ്ടാകും. വെള്ളിയാഴ്ച രാവിലെ 9 സർവീസ് ആരംഭിക്കുക. ഇനി മുതൽ അറബ് കപ്പ് മത്സരങ്ങൾ കാണാൻ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഹയ്യ കാർഡ് നിർബന്ധമല്ലെന്ന് സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസി. സ്റ്റേഡിയത്തിൽ പ്രവേശിക്കുന്നതിന് ടിക്കറ്റും ഇഹ്ത്രാസ് ആപ്പിൽ ഗോൾഡൻ ഫ്രെയിമും കാണിച്ചാൽ മതിയാകും. 2022 ലോകകപ്പ് ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ ഫാൻ ID പരീക്ഷണത്തിന്റെ ഭാഗമായാണ് ആദ്യത്തെ 16 മത്സരങ്ങളിൽ അവ നിർബന്ധമാക്കിയതെന്ന് സുപ്രീം കമ്മിറ്റി ടെക്നോളജി ആൻഡ് ഇന്നവേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സമി അൽ ഷമ്മാരി പറഞ്ഞു. ഇതിലൂടെ ശേഖരിച്ച വിവരങ്ങൾ ലോകകപ്പിനുള്ള മുന്നൊരുക്കങ്ങൾക്കായി ഉപയോഗപ്പെടുത്തും. ഫിഫ അറബ് കപ്പിനോടനുബന്ധിച്ച് എല്ലാ മ്യൂസിയങ്ങളുടെയും പ്രവർത്തന സമയം ദീർഘിപ്പിച്ച് ഖത്തർ മ്യൂസിയം. December 18 വരെയാണ് ദീർഘിപ്പിച്ചിരിക്കുന്നത്. ഗ്യാലറികൾ, ഷോപ്പുകൾ, കഫേകൾ, റെസ്റ്റോറന്റുകൾ എന്നിവയുടെ പ്രവർത്തന സമയവും ദീർഘിപ്പിച്ചു. ഖത്തർ നാഷണൽ മ്യൂസിയം, ഖത്തർ മ്യൂസിയം ഗ്യാലറി, അൽ റിവാഖ്, മതാഫ് അറബ് മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട്, ഫയർ സ്റ്റേഷൻ, ആർട്ടിസ്റ്റ് ഇൻ റെസിഡൻസ് എന്നിവ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ വൈകിട്ട് 8 വരെ പ്രവർത്തിക്കും. വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1:30 മുതൽ രാത്രി 8 വരെയായിരിക്കും പ്രവർത്തന സമയം. ലോകത്താകെ ഇതുവരെ 52,66,673 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആകെ പോസിറ്റീവ് കേസുകളുടെ എണ്ണം 26,58,32,946. ഇതിൽ 23,95,43,138 ആളുകൾക്ക് രോഗം ഭേദപ്പെട്ടു.
കേരളത്തിൽ ഇന്ന് 4,450 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം 791, എറണാകുളം 678, കോഴിക്കോട് 523, കോട്ടയം 484, കൊല്ലം 346, തൃശൂർ 345, കണ്ണൂർ 246, പത്തനംതിട്ട 219, ഇടുക്കി 193, മലപ്പുറം 158, ആലപ്പുഴ 147, പാലക്കാട് 141, വയനാട് 128, കാസർഗോഡ് 51 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 98.6 FM. Today's COVID-19 updates.